സ്ത്രീവിരുദ്ധവും മനുഷ്യത്വവിരുദ്ധവുമായ സതി എന്ന ആചാരം നിർത്തലാക്കിയതിനെക്കുറിച്ചാണ് ചരിത്രത്തിലെ ഇന്ന് നിയമം വഴി സതി നിരോധിച്ചിട്ട് ഇന്ന് നൂറ്റി തൊണ്ണൂറ്റൊന്ന് വർഷം തികയുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് ഡിസംബർ നാലിനായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യ സതി എന്ന അനാചാരം നിയമം മൂലം നിരോധിച്ചത് ഇന്ത്യ കണ്ട ഏറ്റവും നീചമായ ദുരാചാരം സതി ഉത്തരവിറക്കിയത് ഗവർണർ ജനറൽ ലോർഡ് വില്യം കവൻഡിഷ് വെണ്ടിക്കായിരുന്നു എന്താണ് സതി എന്ന ആചാരം ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട വിധവകളായ സ്ത്രീകൾ സ്വമേധയാലോ നിർബന്ധപൂർവമോ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു ദുരാചാരമായിരുന്നു സതി ഇങ്ങനെ ആത്മഹത്യ ചെയ്ത സ്ത്രീയെ ഈശ്വര തുല്യമായിട്ട് ആളുകൾ കരുതുകയും ആരാധിക്കുകയും ചെയ്തു പോന്നു ഇത്രയധികം സ്ത്രീവിരുദ്ധവും മനുഷ്യത്വവിരുദ്ധവുമായ ഒരു ആചാരം നിലനിന്നിരുന്നു എന്നത് ഇന്ത്യൻ സാമൂഹ്യാവസ്ഥയുടെ ജീർണതയെ വിരൽ ചൂണ്ടുന്നതാണ് ഭർത്താവ് മരിച്ചതിന് ശേഷം ജീവിക്കുവാനുള്ള അവകാശം സ്ത്രീകൾക്കില്ല എന്ന ചിന്ത ഈ ആചാരത്തിലൂടെ സമൂഹത്തിൽ വേരൂന്നി സതി ആദ്യം നിരോധിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ ഗോവയിൽ പോർച്ചുഗീസുകാരായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കൽക്കട്ട നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ബ്രിട്ടീഷ് ഗവൺമെൻറ് സതി നിരോധിച്ചിരുന്നു ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ എഴുന്നൂറോളം വിധവകളാണ് ബംഗാളിലെ ഗ്രാമങ്ങളിൽ സതി അനുഷ്ഠിച്ചിരിക്കുന്നത് മതപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സൂഫി ദർശനങ്ങളിൽ ആകൃഷ്ടനായ സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് സതിക്കെതിരെ പ്രചരണം നടത്തി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ താൻ സാക്ഷിയായ ഭീകരദൃശ്യമാണ് മോഹൻ റോയിയെ സതിക്കെതിരെ നീങ്ങാൻ പ്രേരിപ്പിച്ചത് വിധവയായ തൻ്റെ അർദ്ധസഹോദരി ഭർത്താവിൻ്റെ ചിതയിൽ ചാടുന്നതായിരുന്നു ആ ദൃശ്യം സതിക്കെതിരെ ബ്രിട്ടീഷ് ഗവൺമെൻറിന് പരാതി നൽകുകയും ലഘുലേഖകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ബ്രിട്ടീഷ് പാർലമെൻറ്റിന് മുൻപാകെ വിഷയം അവതരിപ്പിക്കാനായി ഇംഗ്ലണ്ടിൽ പോവുകയും ചെയ്തു റോയിയുടെ നിലപാടിൽ ആകൃഷ്ടരായ പുരോഗമനവാദികളായ ജെയിംസ് മില്ലും ബെൻഡിക്കും സതി എന്ന ദുരാചാരത്തെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടിൽ ബ്രിട്ടീഷ് പാർലമെൻ്റിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു തുടർന്ന് ഇന്ത്യയിലെ പ്രാദേശിക ഭരണാധികാരികളോട് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ വെണ്ടിക്ക് ആവശ്യപ്പെടുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് നവംബറിൽ സതി നിരോധിക്കാൻ ധാരണയാവുകയും ഡിസംബറിൽ ഉത്തരവിറക്കുകയും ചെയ്തു ഈ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എണ്ണൂറോളം പേർ ലണ്ടനിലെ പ്രിവ്യൂ കൗൺസിലിന് ഹർജി നൽകി എന്നാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ പ്രിവ്യൂ കൗൺസിൽ ആ ഹർജികൾ തള്ളുകയും സതി നിരോധന ഉത്തരവ് രാജ്യം മുഴുവൻ നടപ്പാക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ ഒറ്റപ്പെട്ട സതി സംഭവങ്ങൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രാജസ്ഥാനിലെ സിക്കാർ ജില്ലയിലെ ഡറാല ഗ്രാമത്തിൽ രജ്പുത് യുവതിയായ രൂപ് കൻവർ സതി അനുഷ്ഠിക്കാൻ നിർബന്ധിക്കപ്പെടുകയുണ്ടായി മാൽസിംഗ് ഷക്കാവത്ത് എന്നയാളെ വിവാഹം കഴിച്ചിട്ട് എട്ട് മാസമേ ആയിരുന്നുള്ളൂ യുവതി സതി അനുഷ്ഠിക്കുന്നത് കാണുവാൻ ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് പങ്കെടുത്തത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ സതി നിരോധിക്കപ്പെട്ട് ഒന്നര നൂറ്റാണ്ടിനു ശേഷം രാജസ്ഥാനിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സതി നടന്നപ്പോൾ അതിൻ്റെ സംഘാടനത്തിനും സംരക്ഷണത്തിനും മുമ്പിൽ നിന്നത് സംഘപരിവാർ ശക്തികളായിരുന്നു സതിയെ ഉദാത്തവൽക്കരിക്കുന്നതിനെതിരായ നിയമപ്രകാരം അറസ്റ്റിലായവരിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും യുവമോർച്ച സംസ്ഥാന പ്രസിഡൻറ്റും ഉൾപ്പെട്ടിരുന്നു സതി നടന്ന സ്ഥലത്ത് കെട്ടിപ്പൊക്കിയ സതി സ്ഥൽ ക്ഷേത്രത്തിൽ അഞ്ചു ലക്ഷത്തോളം പേർ വന്നു പോയതായി ഇന്ത്യ ടുഡേ അന്ന് റിപ്പോർട്ട് ചെയ്യുന്നു രാജസ്ഥാനിലെ ദേവിരാല ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ നാലിനാണ് പതിനെട്ടുകാരിയായ രൂപ് കൻവാർ ഭർത്താവ് മാൻസിങ്ങിൻ്റെ ചിതയിൽ എരിഞ്ഞടങ്ങിയത് ഭർത്താവിൻ്റെ തല മടിയിൽ വെച്ച് ചിതയിലിരുന്ന രൂപ് കൻവാർ ചിത കത്തിത്തുടങ്ങിയപ്പോൾ താഴെ വീണെന്നും ജനക്കൂട്ടം അവളെ വീണ്ടും ചിതയിൽ കിടത്തിയെന്നും ദൃക്സാക്ഷി മൊഴികളുണ്ടായി കോൺഗ്രസ് നേതാവ് ഹർദേവ് ജോഷിയായിരുന്നു അന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി സെപ്റ്റംബർ നാലിനാണ് റൂപ് കൻവർ മരിച്ചത് ആറിന് തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് മഹിളാ സംഘടനകളുടെ പ്രതിനിധി സംഘം ഇടപെടാൻ അഭ്യർത്ഥിച്ചു പക്ഷെ ഒന്നും സംഭവിച്ചില്ല ആഭ്യന്തരമന്ത്രി ഗുലാബ് സിംഗ് ഷെഖാവത്ത് ആകട്ടെ അതൊക്കെ മതപരമായ കാര്യങ്ങളാണെന്നും സർക്കാരിന് ഇടപെടാനാകില്ലെന്നും പരസ്യമായി നിലപാടെടുത്തു രാജ്യത്താകെ പ്രതിഷേധം ഉയർന്നതോടെ സതിയെ മഹത്വവൽക്കരിക്കുന്നതിനെതിരെ നിയമനിർമ്മാണത്തിന് കോൺഗ്രസ് സർക്കാർ നിർബന്ധിതമായി ഈ നിയമം പിന്നീട് പാർലമെൻറ്റും പാസാക്കി എന്നാൽ ബി ജെ പി ശക്തമായി തന്നെ ഇതിനെതിരെ രംഗത്തെത്തി മതസംബന്ധമായ വിഷയമാണ് സതിയെന്നും അതിൽ നിയമനിർമ്മാണം അരുതെന്നുമായിരുന്നു മുഖ്യവാദം ഒടുവിൽ നിയമം പാസായി സതി മഹത്വവൽക്കരിച്ചതിന് പതിനൊന്ന് പേർക്കെതിരെ കേസെടുത്തു അവരിൽ പ്രമുഖൻ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും അന്ന് എം എൽ എയുമായ രാജേന്ദ്ര സിംഗ് റാത്തോർ ആയിരുന്നു റാത്തോർ ഇപ്പോൾ രാജസ്ഥാനിൽ മന്ത്രിയാണ് മറ്റൊരാൾ യുവമോർച്ച സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന പ്രതാപ് സിംഗ് കചരിയവാസും ബി ജെ പി നേതാവായ നരേന്ദ്രസിംഗും പ്രതിപട്ടികയിലുണ്ടായിരുന്നു ഈ കേസിലും സതിക്ക് പ്രേരണ നൽകിയവർക്കെതിരായ കേസിലെയും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടില്ല തെളിവിൻ്റെ അഭാവത്താൽ വെറുതെ വിട്ടു പരിഷ്കൃത സമൂഹത്തിലേക്ക് ചലിക്കുന്ന ഇന്ത്യക്ക് നന്ദി കുറിക്കലായിരുന്നു ഒന്നേ മുക്കാൽ നൂറ്റാണ്ട് മുമ്പുള്ള ഈ ദുരാചാര നിരോധനം എന്നാൽ ഇന്നും ഇന്ത്യൻ സമൂഹം എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ടെന്നത് ഒരു ചോദ്യമായി നിലനിൽക്കുന്നു